കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ജിറ്റുആർ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന രാജകീയ പുരോഹിതവർഗം, ആ വിഷയത്തെയാണ് നാം ഈ ജിറ്റുആർ പ്ലാറ്റ്ഫോമിൽ അഥവാ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ജനസിസ് ടു റെവലേഷൻ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നതും ചിന്തിക്കുന്നതും. ഈ രാജകീയ പൗരോഹിത്യ വർഗത്തെക്കുറിച്ച് പഠിച്ചു വന്ന കൂട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധനാ കേന്ദ്രമായിരുന്ന സമാഗമന കൂടാരം, കൂടാരത്തിൻ്റെ മസ്തിഷ്കം അഥവാ ബുദ്ധികേന്ദ്രിയം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതിപരിശുദ്ധ സ്ഥലം, അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏക ഉപകരണം പെട്ടകം, ആ വിഷയത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാരംഭമായി പഠിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് അറിയേണ്ടതിനും ഭാഗികമായി അറിഞ്ഞവർക്ക് പൂർണ്ണമായി അറിയേണ്ടതിനും, പൂർണ്ണമായി അറിവുണ്ട് എന്ന് അഭിമാനിക്കുന്നവർക്ക് അല്പം കൂടെ കൂടുതലായ അറിവിലേക്കുമാണ് ഈ വിഷയത്തിലേക്ക് പഠിക്കുവാൻ തീരുമാനിച്ചത്. പെട്ടകം, ആ വിഷയത്തെക്കുറിച്ച് തുടരുന്നു. കതിരമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടുവെങ്കിലും അതിൻ്റെ അകം, പുറം, 4 വശങ്ങൾ, അടിഭാഗം, എല്ലാ ഭാഗത്തും പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സൂചിമുനയ്ക്കുള്ള പാടുപോലും ദർശിപ്പാൻ സാധിക്കാതെ വണ്ണം, കതിരമരത്തെ ദർശിക്കുവാൻ കഴിയാതെ വണ്ണം ശുദ്ധ തങ്കം കൊണ്ട് പൊതിഞ്ഞിരുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആത്മീയമായി വ്യാഖ്യാനിക്കേണ്ടതാകയാൽ ആത്മീയമായി തന്നെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നു. തങ്കത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അത് ദൈവപുത്രൻ്റെ ദൈവത്വത്തെ കാണിക്കുന്ന അടയാളമത്രേ. ദൈവപുത്രൻ്റെ ഡിവിനിറ്റിയെ കാണിക്കുന്നു. 2, ഈ തങ്കം യഹോവയുടെ വചനത്തെ അഥവാ ന്യായപ്രമാണത്തെ കാണിക്കുന്നുവെന്ന് തിരുവചനം പഠിച്ചു നോക്കിയാൽ ഗ്രഹിക്കാകുന്നതാണ്. യഹോവയുടെ ന്യായപ്രമാണം, അതിനാധാരമായ വിഷയങ്ങൾ കേൾക്കുക, പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. 12-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, 19-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, സദൃശ്യവാക്യം 8-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അടുത്തതായി ഖദിരമര പെട്ടകത്തെ മുഴുവനും ശുദ്ധമായ തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യനായി മാനവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തു പെട്ടകത്തിനുപയോഗിച്ച ഖദിരമരത്തെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തോടെ, ഹ്യൂമാനിറ്റിയെ കാണിക്കുന്നത് അത്രേ. ആധാരമായ വാക്യം തിമോഥെയോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 5-ും 6-ും വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു തന്നെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ, ഹ്യൂമാനിറ്റിയെ വരച്ചു കാണിക്കുകയാണ്. തൻ്റെ ഇഹലോകാവതാരത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉയർത്തെഴുന്നേറ്റ നിമിഷം വരെ തൻ്റെ ഐഹിക ജീവിതം സൂക്ഷ്മ വിശകലനം ചെയ്താൽ അവിഭാജ്യമാമണ്ണം മനുഷ്യത്വവും ദൈവത്വവും, ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി, ഒന്നു ചേർന്നുള്ള ജീവിതമായിരുന്നു ദൈവപുത്രൻ്റേത് എന്ന് അനായാസേന ഗ്രഹിക്കാകുന്നതത്രേ. അതിനാധാരമായ തെളിവുകളും വിശുദ്ധ വേദഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. 1, മനുഷ്യനാകയാൽ സ്ത്രീയിൽ നിന്ന് താൻ ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം, ദൈവമാകയാൽ പരിശുദ്ധാത്മാവിനാൽ അവൻ്റെ അമ്മ മറിയ ഗർഭിണിയായി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യവും, നമ്മുടെ രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തു സമാഗമന കൂടാരത്തിലെ അതിപ്രധാനമായ സ്ഥലത്ത്, അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന കതിരമരത്താൽ ഉണ്ടാക്കപ്പെട്ട പെട്ടകത്തിൻ്റെ ഉള്ളും പുറവും അടിയും വശങ്ങളും മുഴുവൻ തങ്കത്താൽ പൊതിഞ്ഞിരുന്നതുപോലെ ദൈവപുത്രനായ ക്രിസ്തുവും
ദൃശ്യവശാൽ മനുഷ്യനും അകത്തും പുറത്തും അദൃശ്യമായി ദൈവവുമായിരുന്നു എന്നുള്ളതിൻ്റെ ആധാരവാക്യങ്ങളാണ് നാം ഈ 3-4 വാക്യങ്ങളിൽ കൂടെ കണ്ടത്. രണ്ടാമത്, മനുഷ്യനായി ജനിച്ചതിനാൽ ജനനശേഷം ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവന്, കാണുവാൻ കഴിയാത്തവനാണ്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. മനുഷ്യനായി ജനിച്ചതിനാൽ അവനെ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 2:7 വാക്യം. അപ്പോൾ തന്നെ ദൈവമാകയാൽ ദൈവദൂതന്മാർ ആട്ടിൻ കൂട്ടത്തിന് കാവൽ കിടന്നിരുന്ന ആട്ടിടയന്മാർക്ക് ദൂതന്മാർ വെളിപ്പെട്ട് ഗാനാലാപം നടത്തി. അത്യുന്നതന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നിങ്ങനെ പാട്ടുകൾ പാടി ദൂതസഞ്ജയം ആകാശത്തിൽ നിന്ന് സംഗീതങ്ങൾ മുഴക്കി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:8-15 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്, മനുഷ്യനായതിനാൽ ദാവീദിൻ്റെ സന്തതിയായി ഇഹത്തിൽ അവതരിച്ചു. ദാവീദ് മനുഷ്യനല്ലേ? അബ്രഹാമിൻ്റെ വംശാവലിയിൽപ്പെട്ടവനല്ലേ? മത്തായി എഴുതിയ സുവിശേഷം 2:1-6 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ തന്നെ ദൈവമാകയാൽ അവതാരത്തിൻ്റെ അടയാളമായി ദൈവത്തിൻ്റെ നക്ഷത്രം കിഴക്ക് ഉദിച്ചത് ദർശിച്ച് കിഴക്ക് നിന്ന് വിദ്വാൻമാർ ബേത്ലഹേമിൽ വന്നു. അവർ കൊണ്ടുവന്ന് നിക്ഷേപങ്ങളെ തുറന്ന് അവന് കാഴ്ചവെച്ചു. ദാവീദിനെ സന്തതിയായി ജനിച്ചതിൽ കൂടി അവൻ മനുഷ്യനാണെന്നും കിഴക്ക് നിന്ന് അവൻ്റെ നക്ഷത്രത്തെ കണ്ടുവന്ന് അവനെ നമിച്ച് നേർച്ച കാഴ്ചകൾ വച്ചതിൽ കൂടി അവൻ ദൈവമാകുന്നു എന്നും വെളിപ്പെടുത്തി. മത്തായി എഴുതിയ സുവിശേഷം 2:6-12 വരെയുള്ള വാക്യങ്ങൾ. നാലാമത്, മനുഷ്യ പ്രജയായതിനാൽ ന്യായപ്രമാണം അനുസരിച്ച് ശുദ്ധീകരണം നടത്തി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:22-24 വരെയുള്ള വാക്യങ്ങൾ ആധാരമായി ന്യായപ്രമാണ പ്രകാരമുള്ള ശുദ്ധീകരണത്തിൻ്റെ വിഷയവും വ്യവസ്ഥയും ലേവ്യ പുസ്തകം 12:4-8 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:39. ദൈവമായതിനാൽ ജനിച്ച ശിശു പരിശുദ്ധാത്മാവിനാലായിരുന്നു ജനിച്ചത്. മത്തായി സുവിശേഷം 1:18. അപ്പസ്തല പ്രവൃത്തികൾ 4:27-30. അതുകൊണ്ട് ഹോളി ചൈൽഡ്, വിശുദ്ധ സന്തതി എന്ന പേർ അപ്പസ്തലന്മാർ യേശു ക്രിസ്തുവിന് കൊടുത്തു. അഞ്ചാമത്തെ കാര്യം, മനുഷ്യനായതിനാൽ ഹെരോദാവ് നടത്തിയ ശിശുഹത്യയിൽ നിന്നും ശിശുവിനെ രക്ഷിക്കുവാൻ അമ്മയപ്പന്മാർ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. മത്തായി എഴുതിയ സുവിശേഷം 2:13-23 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ തന്നെ ദൈവം ആകയാൽ അത് പ്രവചന നിവൃത്തിയായി മിസ്രയീമിൽ നിന്ന് മടങ്ങി വന്ന് നസറേത്ത് എന്ന ഗ്രാമത്തിൽ പാർത്തു. മത്തായി എഴുതിയ സുവിശേഷം 2:22-23, 2:15 വാക്യവും പ്രവചനം പറഞ്ഞിരിക്കുന്നത് ഹോശേയാ പ്രവചനം 11:1. ആ കാര്യത്തെക്കുറിച്ചാണ് എമ്മവുസിലേക്ക് പോയ ശിഷ്യന്മാരോടുകൂടെ ചേർന്ന് രണ്ടുപേരുടെ നടുവിൽ സംസാരിച്ചപ്പോൾ, അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ മനുഷ്യപുത്രനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയായ ശേഷം അവൻ മഹത്വത്തിലേക്ക് കടക്കേണ്ടതല്ലയോ? ജനനത്തിന് മുൻപ് ദൈവമായ വചനം, ജനനം കഴിഞ്ഞ് തേജോമയനായ ദൈവപുത്രൻ. വിഷയം ഹോശേയാ പ്രവചനം 11:1. ആറാമത്തെ തെളിവ്, മനുഷ്യത്വത്തിൽ ദൈവപുത്രൻ യോഹന്നാന് പിൻപേ വന്നവൻ. യോഹന്നാൻ യേശു കർത്താവിൻ്റെ മുൻഗാമി, 6 മൂത്തതായിരുന്നു. ആധാരവാക്യം ലൂക്കോസ് സുവിശേഷം 1:26-36 വാക്യങ്ങൾ. മനുഷ്യനായതിനാൽ ജനനത്തിൽ യോഹന്നാനേക്കാൾ 6 ഇളയവൻ.
ദൈവത്വത്തിൽ ആകയാൽ യോഹന്നാനും മുൻപേ ഉള്ളവൻ യേശു ക്രിസ്തു. അത് യോഹന്നാൻ സ്നാപകൻ ജനസമക്ഷം പരസ്യമായി പ്രസ്താവിച്ചു. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും വലിയവൻ, അവൻ എന്നേക്കാൾ മുൻപുള്ളവൻ. യോഹന്നാൻ്റെ സുവിശേഷം 1:15-30 വാക്യങ്ങൾ. 7-ാമത്തെ വിഷയം, അവൻ മനുഷ്യനായതിനാൽ പേർവഴി ചാർത്തപ്പെട്ടു, എന്യൂമറേഷനിൽ സെൻസസിൽ പേരെഴുതി. ലൂക്കോസിൻ്റെ സുവിശേഷം 2:1 ദൈവമാകയാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ അവൻ കാരണക്കാരനായി തീർന്നു. എഫെസർക്കെഴുതിയതിനും 3:14. 8-ാമത്, അവൻ മനുഷ്യനാകയാൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു, എല്ലാ മനുഷ്യരെയും പോലെ. മത്തായി എഴുതിയ സുവിശേഷം 3:13-17 വാക്യങ്ങൾ. എന്നാൽ ദൈവം ആകയാൽ സ്നാനം ഏറ്റ ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവെന്നതുപോലെ ഇറങ്ങി വന്ന് തിരു അരുളപ്പാട് നൽകി, ഇവൻ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 3:16-17 വാക്യങ്ങൾ. മർക്കോസിലെ സുവിശേഷം 1:10-11 വാക്യങ്ങൾ. ലൂക്കോസിലെ സുവിശേഷം 3:21-22 വാക്യങ്ങൾ. 8-ാമത്, ദൈവപുത്രൻ മനുഷ്യൻ ആയതിനാൽ ആദാമ്യ വംശത്തിൽ ജനിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 3:23-38 വാക്യങ്ങൾ. ദൈവമാകയാൽ അവൻ ദൈവത്തിൻ്റെ മകൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:23-38 വാക്യങ്ങൾ. 9-ാമത്, അവൻ മനുഷ്യനാകയാൽ 40 രാവും 40 പകലും ഉപവസിച്ചു, അതിനുശേഷം അവന് വിശന്നു, തൽഫലമായി അവൻ പരീക്ഷിക്കപ്പെട്ടു. മത്തായി എഴുതിയ സുവിശേഷം 4:1-3 ലൂക്കോസിലെ സുവിശേഷം 4:1-2 വാക്യങ്ങൾ. ദൈവം ആകയാൽ പിശാചിൻ്റെ പരീക്ഷയെ ജയിച്ച് പിശാചിനെ തോൽപ്പിച്ച് അവൻ ജയശ്രീലാളിതനായി. മത്തായി എഴുതിയ സുവിശേഷം 4:2-11 വരെയുള്ള വാക്യങ്ങളും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:2-13 വരെയുള്ള വാക്യങ്ങളും ഇതിനാധാരമാണ്. 10-ാമത്, യേശു ക്രിസ്തു മനുഷ്യനാകയാൽ മനുഷ്യൻ അനുഭവിച്ച എല്ലാ വിധ രോഗങ്ങളും ശീലിച്ചു, അക്വൈൻ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 53:3 വാക്യം. ദൈവമാകയാൽ സകലവിധ രോഗങ്ങളും ഉള്ളവരെ സൗഖ്യമാക്കി. മത്തായി 4:23-24, 11:4-5, മർക്കോസിൻ്റെ സുവിശേഷം 1:34, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:18-40-41. ദൈവപുത്രൻ മനുഷ്യനായി പിറന്നതുകൊണ്ട് അവന് വിശന്നു. മത്തായി സുവിശേഷം 4:2-21:18, മർക്കോസ് എഴുതിയ സുവിശേഷം 11:12, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:2. ദൈവം ആകയാൽ വിശന്നവരുടെ വിശപ്പ് അടക്കി. മത്തായി 14:20. മത്തായി എഴുതിയ സുവിശേഷം 14:14-21 വരെയുള്ള വാക്യങ്ങൾ വിശദമായി പഠിച്ചാൽ, അവൻ വിശന്നവനായിരുന്നു എങ്കിലും 5,000 പുരുഷന്മാരുള്ള മഹാസഭയ്ക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് തീറ്റി തൃപ്തിപ്പെടുത്തിയ ശേഷം 12 കൊട്ടയിലപ്പം കൊള്ളുന്നിടത്തോളം അപ്പം നിറച്ചെടുത്തു. മർക്കോസ് 6:44. 5 അപ്പവും 2 മീനും. 14:17 വാക്യത്തിലും മത്തായി, മർക്കോസ് 6:40-41, ലൂക്കോസ് സുവിശേഷം 9:13 വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. തിന്ന് തൃപ്തരായ ശേഷം ശേഷിപ്പിച്ചത് 12 കൊട്ട നിറയെ. മത്തായി 14:21, മർക്കോസിൻ്റെ 6:43, ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:17, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:13.
രണ്ടാമത്, മത്തായി എഴുതിയ ശേഷം 15-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. കയ്യിൽ ആകെയുള്ളത് 7 അപ്പം, കുറച്ച് ചെറുമീൻ, പച്ച മലയാളത്തിൽ പറഞ്ഞ നെത്തോലിക്ക് തുല്യമായ ചെറുമീൻ. 15-ാം അധ്യായം 34-ാമത്തെ വാക്യം. പുരുഷന്മാരെത്രയുണ്ട്? 4000 പുരുഷന്മാർ. 15-ാം അധ്യായം 38-ാമത്തെ വാക്യം. അടുത്ത ഭാഗത്ത് കാണുന്നത്, അവർ എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിപ്പിച്ചത് 7 വട്ടി. 15-ാം അധ്യായം 37. വിശന്നവൻ, വിശപ്പടക്കുന്നവൻ. മനുഷ്യനാകയാൽ വിശന്നു, ദൈവമാകയാൽ വിശപ്പാടക്കി. 12-ാമത്തെ കാര്യം, മനുഷ്യനാകയാൽ പടകിൽ ഉറങ്ങിപ്പോയി ശരീരത്തിലെ ക്ഷീണം മുഖാന്തരം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യം. എന്നാൽ അവൻ ദൈവമാകയാൽ കടലിലെ ഓളങ്ങളിന്മേൽ നടന്നു, തിരമാലകളെ ശാസിച്ചു, ശാന്തമാക്കി. മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 25-ും 26-ും വാക്യങ്ങൾ. 13-ാമത്തെ ആധാരവാക്യ ഭാഗം, മനുഷ്യനാകയാൽ തനിയെ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി പിതാവിനോട്. മത്തായി എഴുത്ത് സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. അപ്പോൾ തന്നെ ദൈവം ആകയാൽ താൻ നിർബന്ധിച്ചയച്ച ശിഷ്യന്മാർ കടലിൽ അനുഭവിച്ച പ്രതികൂലത്തെ കണ്ട് മനസ്സിലാക്കി കടലിന്മേൽ നടന്നു വന്നു, പ്രതികൂലങ്ങളെ അകറ്റി കടലിൽ മഹാശാന്തത വരുത്തി. മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 14-ാമത്തെ ആധാരവാക്യം, മനുഷ്യനാകയാൽ കൂടെ പ്രാർത്ഥിച്ചു. മത്തായി 26-36, ലൂക്കോസ് 3-21. ദൈവം ആയതിനാൽ പിതാവിൽ നിന്ന് ഉത്തരം ഉടനടി പ്രാപിക്കുകയും ചെയ്തു. എബ്രായർക്ക് എഴുതി ലേഖനം 5:7. മനുഷ്യനാകയാൽ മരിച്ചു. മർക്കോസ് 15:37-39, ലൂക്കോസ് 23:16. ദൈവം ആകയാൽ താൻ മുൻപറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. മാനവ ചരിത്രത്തിൽ മരണിച്ചവരുടെ നടുവിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി, ഏക ദൈവം യേശുക്രിസ്തു മാത്രമാണ്. മുൻ പറഞ്ഞു താൻ എന്താണ് പറഞ്ഞത്? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ ക്രൂശിക്കും, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മത്തായി സുവിശേഷം 17:9-20:19, 26:32, 28-ാം അധ്യായം 6-ാമത്തെ വാക്യം. മനുഷ്യാവതാരമെടുപ്പാൻ തന്നെ താൻ താഴ്ത്തി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:8. ദൈവം ആകയാൽ പിതാവിനെ ഉയർത്തി, ഏറ്റവും മേലായ നാമം കൊടുത്തു. ഫിലിപ്പിയർ 2:9. ഇവിധം പോവുകയാണ് ആ സമാഗമന കൂടാരത്തിലെ പെട്ടകവും യേശുക്രിസ്തുവും തമ്മിലുള്ള താരതമ്യം. പെട്ടകത്തിൻ്റെ അകഭാഗം ഖദിരമരവും പുറഭാഗം മുഴുവനും സ്വർണവും എന്നവണ്ണം നസ്രായനായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ അക്ഷരീയമായി മനുഷ്യനായി അവതരിച്ചു എങ്കിലും അവൻ പൂർണ്ണനായി ദൈവവും ആയിരുന്നു. ആ ദൈവപുത്രനാണ് നമ്മെയും തൻ്റെ മഹത്വകരമായ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി രാജകീയ പുരോഹിതവർഗമായി ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവരിലും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തോട് നന്ദിയുള്ളവരായി കർത്തൃസഭയിൽ വർദ്ധിച്ചു വരുവാൻ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം. നാം സാധാരണക്കാരല്ല, രാജകീയ പുരോഹിതവർഗത്തിലെ അത്യുന്നത പുരോഹിതനായ ദൈവപുത്രൻ്റെ സ്ഥാനാപതികളായി ശുശ്രൂഷിക്കുന്നവർ. കർത്താവും ദൈവമായുള്ളവേ, അങ്ങയുടെ പരിശുദ്ധനാമത്തെ വീണ്ടും ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കും. ഞങ്ങൾ ആരാകുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി ഈ ലോകത്തിൽ ശോഭിക്കുവാൻ കൃപതരും. താഴ്ത്തി ശ്രോതാക്കളെയും പഠിതാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.